എവിടെയത്? വാ നടക്ക്. അവിടെ ഓ വീട്ടുകാരെ മാറ്റാൻ വേണ്ടിയാ ഈ വീടിന് തീവച്ചത്. മാവ് എന്നവിടെ? ഇവിടെ നിരുപടി മാറുമ്പോ ഇവിടെയായിട്ട് വരും. ഇതെങ്കിലും കൃത്യമായിരിക്കുമോ? ഇവിടെ ഒഴികെ ബാക്കി പറമ്പിൽ എല്ലായിടത്തും കൃഷി ചെയ്യാന്നുള്ള പേരിൽ ഞാൻ കുഴിച്ചു നോക്കി. ഇവിടെ തന്നെയാ. പറഞ്ഞിട്ടും പോകാഞ്ഞത് ഇതെടുക്കാൻ വേണ്ടിയാ. ഇനി ഞാൻ പോയിക്കോളാം. ഇത് എങ്ങനെ ഇവിടെ? 7 വർഷം മുമ്പ് ഈ പള്ളിയിലെ പൊന്നും കുരിശ് കെട്ട ഞങ്ങളാ. രക്ഷപ്പെട്ടെങ്കിലും ചെയ്യാത്തൊരു കൊലക്കേസിൽ ഞാൻ അകത്തുപോയി. ശിക്ഷ കഴിഞ്ഞതെടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അറിയാതെ കിണറ്റിൽ വീണത്. നിങ്ങളിവിടെ പുതിയ വീട് വെച്ചപ്പോൾ കുരിശേനകത്തായിപ്പോയി. ഇവനെ ഞാൻ പറ്റിച്ചു എന്നരുതി ഇവനെ കൊല്ലാൻ നടക്കുമായിരുന്നു. ഇത്രയും നാൾ നിന്നെ കൊല്ലാതെ വിട്ടത് ഇതെവിടാന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഇതെനിക്ക് വേണം. ഇത് ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടിട്ടാ അന്ന് നിനക്കെതിരെ തെളിവുണ്ടാക്കി നിന്റെ കാമുകയെ ഞാൻ കൊന്നത്. പക്ഷേ ജയിലിൽ വന്ന് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഇതെവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നത് മാത്രം നീ പറഞ്ഞില്ല. ഇനി കച്ചവടത്തിൽ തെളിവുകളും സാക്ഷികളും ഒന്നും ഞാൻ ബാക്കി വെക്കുന്നടാ.
ഇത് പുണ്യാളന്റെ കുരിശ പള്ളിക്ക് തിരിച്ചു കൊടുക്കണം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കാനല്ല. പോടാ. ഇല്ല ഞാൻ ഇത് തരില്ല. ചേട്ടനായിട്ട് കണ്ടുപോയിട്ട് പള്ളീനെ പണ്ട് മോഷണം പോയ പൊന്നും കുരിശ് തിരിച്ചു കിട്ടി. ദൈവമേ, നീ കണ്ട ഞങ്ങളുടെ വീട് കത്തിച്ച് പണ്ട് അതിനകത്ത് കുഴിച്ചിട്ടിരുന്ന ഈ പൊന്നും കുറിച്ച് തിരിച്ചെടുക്കാൻ വന്ന കള്ളനെ കൈയോടെ പിടിച്ചേ. ഈ ജോസേട്ടന കള്ളനെ പിടിച്ചേ. എന്നിട്ടാ കള്ളൻ എവിടെ? കള്ളനെ ദാ അവിടെ കെട്ടിയിട്ടുണ്ട്. എല്ലാരും ചെന്ന് നോക്ക്. നീ എന്തിനാ എന്നെ? അയാള് ചെയ്ത കൊലപാതകത്തിന്റെ ശിക്ഷ ജോസേട്ടൻ ഏഴുമല്ല അനുഭവിച്ചല്ലേ? അന്ന് അനുഭവിച്ചത് ഈ മോഷണത്തിന്റെ ശിക്ഷയെന്ന് കരുതിയാ മതി. ഇനി അവൻ പോയി ജയിലിൽ കിടക്കട്ടെ. ജോസേട്ട, ഞാൻ ജോസല്ല, എന്റെ പേര്. വേണ്ട, ഒന്നും അറിയണ്ട. ഇത് ജോസേട്ടനാ, എന്റെ ജോസേട്ടൻ. അത് മതി. അതെ, എനിക്ക് വേദനിക്കണം ജോസേട്ട. ആലങ്ങാട്ട് ഇട്ടിച്ച മോനാളി, പള്ളിക്ക് പൊന്നും കുരിശ് കൊണ്ടുവരുമെന്ന് ചോദിച്ചില്ലേ? ഈ അടവക്കാരുടെ മുമ്പിൽ ചിട്ടിച്ചും വാക്ക് പറഞ്ഞതാ, ഇനി മേരിയെ മര്യാദക്ക് ഇവനെ കെട്ടിച്ചു കൊടുക്കണം. നീ പേടിക്കണടാ, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഇവിടെ പൊക്കിയെടുത്ത് നിന്നെ കൊണ്ട് കെട്ടിക്കും. അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി. ഇത് പള്ളിയാണ്. എന്നാ പിന്നെ പള്ളിക്കൂടത്തിൽ പോയി പറഞ്ഞാ മതി. ഒരാൾ വന്നിരിക്കണം പൊക്കിയെടുക്കാൻ. അങ്ങനെ ബോഡി ടച്ചിക്കൊന്നും വേണ്ട, ഞാനിവിടെ പൊക്കിയെടുക്കും.
ഇപ്പൊ ഇവൻ ഇടവക്കാരുടെ മുന്നിൽ ദൈവത്തിന്റെ കുഞ്ഞാടാ. അച്ചോ, ഓ കുഞ്ഞാടല്ല, ലിറ്റിൽ ലാംബ് അഥവാ ലിറ്റിൽ ഷീപ്പ്. ഇട്ടിച്ച ഇവർ എഴുന്നള്ളിച്ചോണ്ട് പൊക്കോന്നേ. ആരും എന്നെ തടയരുത്. കാക്കനാട് പത്ത പ്ലസ് നംതി പ്ലസ് പത്തനംതിട്ട. സോളമൻ കുഞ്ഞാട്.